Hello dear friends, welcome to Lifestyle Studio presented by 24 Time Media. അപ്പോൾ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ സ്റ്റുഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ദിവസം എങ്ങനെ ഹെൽത്തി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലോകത്തിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരു 5 AM ക്ലബിൽ മെമ്പേഴ്സ് ആണെന്ന് കാണാൻ പറ്റും. എന്താണ് ഈ 5 AM ക്ലബ് എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നല്ല, രാവിലെ 5 മണിക്ക് ഉറക്കം എഴുന്നേൽക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ള, അത്ര സുഖമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെല്ലാം ഇങ്ങനെ രാവിലെ എണീക്കുന്ന ശീലമുള്ളവരാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇൻ്റർനെറ്റിൽ ക്രോസ് ചെക്ക് ചെയ്യാട്ടോ. അങ്ങനെയാണെങ്കിൽ ലൈഫിലും കരിയറിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഇത്തരം ആളുകളുടെ മോർണിംഗ് റുട്ടീൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇനി മുതൽ നമുക്കും ഈ 5 AM ക്ലബിൽ മെമ്പേഴ്സ് ആകാം. രാവിലെ 5-ഉം 6-ഉം ഇടയ്ക്കുള്ള സമയത്ത് ഉറക്കം എണീക്കാം. ഇങ്ങനെ എണീറ്റ് കഴിഞ്ഞതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് ചായയോ കാപ്പിയോ കുടിക്കലോ ഒന്നും അല്ല കേട്ടോ. പിന്നെയോ രാവിലെ തന്നെ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കാം. ഓ, ഇതൊക്കെ ഇപ്പോൾ കുറേ കേട്ടിട്ടുണ്ട്, രാവിലെ തന്നെ എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഇപ്പോൾ എന്താ സംഭവിക്കുക. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ വെള്ളം കുടിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമേ തന്നെ ഞാനങ്ങ് പറഞ്ഞുതരാം. ജലം ജീവൻ്റെ ആധാരമാണെന്നാണ് പറയുന്നത്. ജലം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ കെമിക്കൽ സോൾവെൻ്റ് ആണ്. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വഴി അത് നമ്മുടെ ദഹനത്തെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, ദഹനരസങ്ങളെ സമരസപ്പെടുത്തുന്നുണ്ട്, അത് നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷന് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമുക്കൊരു ഡേ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പണ്ട് കാലത്തൊക്കെ ആയുർവേദത്തിലൊക്കെ ജലം എന്ന് പറയുന്നത് ഒരു മരുന്നായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇപ്പോഴാണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് ഡോക്ടേഴ്സിനൊക്കെ കാണാൻ പോകുന്നു, അവരെന്താ റെഫർ ചെയ്യുന്നത്? ധാരാളം വെള്ളം കുടിക്കുക എന്നാണ്. സോ രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അന്നത്തെ ഒരു ദിവസം നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ വന്നാലുണ്ടാകുന്നൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ അന്നത്തെ ആ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ട്യൂൺ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അങ്ങനെ പെർഫെക്റ്റ് ട്യൂണിങ് നടക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നതിലുപരി സ്മാർട്ട് വർക്കായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഇതുപോലെ ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാം? വളരെ കുറച്ച് സമയം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എക്സസൈസോ സ്ട്രെച്ചിങ്ങോ ഒക്കെ ചെയ്യാം. 10 മിനിറ്റിൽ കൂടുതൽ സമയം ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത്. കാരണം നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടും ഇല്ലാത്തതും ആവശ്യമില്ലാത്തപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാടുമുള്ളതായിട്ട് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സമയം. അപ്പോൾ ഈ 3 കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ അന്നത്തെ ദിവസം നടത്താം. അതായത് പല്ല് തേക്കുക, കുളിക്കുക, അങ്ങനെ നിങ്ങളുടെ മോർണിംഗ് റുട്ടീൻസിൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ്. മസാലയും എരിവും പുളിയൊക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുത്ത നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ഏതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും നല്ലത്. നമ്മൾ മലയാളികളായതുകൊണ്ടാട്ടോ ഞാൻ കേരള സ്റ്റൈലിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 5 AM ക്ലബിൽ മെമ്പേഴ്സായിട്ട് രാവിലെ തന്നെ എണീക്കാൻ നോക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഈസി ആയിട്ടുള്ള പക്ഷേ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഈ സ്റ്റെപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഡ്രാസ്റ്റിക് ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഉള്ള ചേഞ്ചസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറഞ്ഞ് ഞങ്ങളെക്കൂടെ അറിയിക്കണം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു ഹെൽത്ത് ടിപ്പായിട്ട് വീണ്ടും കാണുന്നത് വരെ ദിസ് ഇസ് ജോ ആൻഡ് ഇറ്റ്സ് എ ഹെൽത്തി ബൈ. ടേക്ക് കെയർ.